കേശവ മേനോൻ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് അദ്ദേഹം 1886 സെപ്റ്റംബർ 1-ന് പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിലാണ് ജനിച്ചത് 1886 സെപ്റ്റംബർ 1-ന് പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിൽ ജനിച്ചു 1978 നവംബർ 9-നാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ 1886 മുതൽ 1978 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം मीनाक्षी नायर दंपति चोदी वंद्यवयोधिकन ग्रैंड ओल्ड वयोधिकन केशव मेनन वंद्यवयोधिकन आरान केशव मेनन मितवाद तीव्रवाद मितवाद तीव्रवाद लखनऊ ഈ സെഷനിൽ പ്രസിഡന്റ് എസി മജുംദാർ ആയിരുന്നു ഓക്കേ ഐഎൻസി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും അപ്പോൾ ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ 1916 ലെ ലക്നൗ സെഷനിലെ പ്രസിഡന്റ് ആരായിരുന്നു എസി മജുംദാർ ആയിരുന്നു ഇതാണ് കെപി കേശവമേനോൻ പങ്കെടുത്ത ആദ്യത്തെ ഐഎൻസി സമ്മേളനം 16 ലെ ഐഎൻസി സെഷനിലെ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെക്കാൻ വേണ്ടി മിതവാദികളും തീവ്രവാദികളും ഒന്നായ ഐഎൻസി സെഷൻ ആണെന്ന് ഓർത്തു കഴിഞ്ഞാൽ മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് നിൽക്കുന്ന ആകെ ചൂട് പിടിച്ച് നിൽക്കുന്നവർ ഒന്നായി ഒന്നായപ്പോൾ അവിടെ തണുപ്പായി ആ തണുപ്പ് സമയത്ത് അവിടെ എ സി ഇട്ടിരിക്കുന്ന ഒരാളായിരുന്നു പ്രസിഡന്റ് എന്ന് ആലോചിച്ചാൽ മതി എ സി മജുംദാറെ ജസ്റ്റ് ഒരു കോട്ട് കേട്ടോ 1916 മിതവാദികളും തീവ്രവാദികളും ഒന്നായ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലക്നൗ സെഷനാണ് അതിന് പ്രസിഡന്റ് ആരാണ് ചൂട് മാറി തണുപ്പായപ്പോൾ എ സി മജുംദാറാണ് അവിടുത്തെ പ്രസിഡന്റ് ആ എ സി സമ്മേളനത്തിലാണ് കെ പി കേശവമേനൻ ആദ്യമായി പങ്കെടുത്തത് അദ്ദേഹം ഐ എൻ സിയിൽ അംഗമായ വർഷം ഏതാണ് 1915 കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവാണ് അദ്ദേഹം ഇത് പി എസ് സി ചോദിച്ച പ്രശ്നം ആണ് കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവാണ് അപ്പോൾ അതില് ഓപ്ഷനിൽ ഉണ്ടാവും ബാലഗംഗാധര തിലകനും അനി ബസന്റ് ഒക്കെ ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനി ബസന്റ് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യയിലെ കേരളത്തിലെ എന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് കെ പി കേശവമേനോനാണ് അപ്പോൾ ഓപ്ഷനിൽ അവിടെ കണ്ടാലും കേരളം എന്നുണ്ടെന്ന് നോട്ട് ചെയ്യണം കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് കെ പി കേശവമേനോനാണ് കോഴിക്കോട് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമായപ്പോൾ അതിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് കെ പി കേശവമേനോൻ കേശവമേനോനാണ് കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് കെ പി കേശവമേനോനും ആദ്യ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യറുമായിരുന്നു കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കെ പി കേശവമേനോൻ 1921 മലബാർ കലാപ സമയത്ത് കെ പി സി സി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി 1921 മലബാർ കലാപ സമയത്ത് കെ പി സി സി സെക്രട്ടറി കെ പി കേശവമേനോൻ ആയിരുന്നു 1923 അദ്ദേഹം മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചു 1923 മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് കെ പി കേശവമേനോനാണ് മാതൃഭൂമിയുടെ സ്ഥാപകൻ കെ പി കേശവമേനോൻ നമുക്ക് മാതൃഭൂമിയെ കുറിച്ച് പഠിക്കാം കേട്ടോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ കഴിഞ്ഞിട്ട് നമുക്ക് മാതൃഭൂമിയെ കുറിച്ച് പഠിക്കാം 1951 ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളി ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളിയാണ് വർഷം ഏതാണ് 1951 അപ്പോൾ അദ്ദേഹം കേരളത്തിലെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്നു 1915 ഐഎൻസിയിൽ അംഗമായി 16-ലെ ലക്നൌവിൽ നടന്ന ഐഎൻസി സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായി പങ്കെടുത്തത് ഇതിന്റെ പ്രസിഡന്റ് എ സി മജുംദാർ ആയിരുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റു പോയിന്റുകളെ നമുക്ക് കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് കോഴിക്കോട് രൂപീകൃതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യ സെക്രട്ടറി അദ്ദേഹവും ദെൻ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യറുമായിരുന്നു ഞാൻ 1921 മലബാർ കലാപ സമയത്തെ പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറി അദ്ദേഹമായിരുന്നു ദെൻ അദ്ദേഹം 1923 മാതൃഭൂമി പത്രം ആരംഭിച്ചു 1951 ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളിയാണ് കെ പി കേശവമേനൻ അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണ് 1886 സെപ്റ്റംബർ 1-ന് പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിലാണ് 1978 നവംബർ 9-ന് അദ്ദേഹം അന്തരിച്ചു കിഴക്കേപ്പറ്റ കേശവമേനോൻ എന്നാണ് മുഴുവൻ പേര്
ഭീമനച്ചൻ മീനാക്ഷി നൈദ്യർ ദമ്പതികളുടെ മകനാണ് കേരളത്തിലെ വന്ത്യവയോധികൻ എന്നറിയപ്പെടുന്നു. പിന്നെന്തൊക്കെ പറഞ്ഞ ഐ എൻ സിയിൽ അംഗമായ വർഷം 1915 അദ്ദേഹം പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം 1916 ലക്നൗ സെഷൻ എ സി മജുംദർ പ്രസിഡന്റായിരുന്ന സെഷനാണ്. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവ് കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യ സെക്രട്ടറി കെ പി കേശവമേനോനും പ്രസിഡന്റായിരുന്ന മഞ്ചേരി രാമയ്യറുമായിരുന്നു. 1921 മലബാർ കലാപ സമയത്ത് കെ പി സി സി സെക്രട്ടറി അദ്ദേഹമായിരുന്നു. 1923 മാതൃഭൂമി പത്രം സ്ഥാപിച്ചു. ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളിയാണ് അദ്ദേഹം. വർഷം 1951. സ്ത്രീ പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള ബാക്കി പോയിന്റുകൾ നോക്കാം. കെ പി കേശവമേനോന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാന്ന് നോക്കാം. കഴിഞ്ഞ കാലം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ കാലം എന്ന പേരിൽ ആത്മകഥ എഴുതിയതാരാണ്? കെ പി കേശവമേനോനാണ്. ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1958. അപ്പോൾ കെ പി കേശവമേനോന്റെ ആത്മകഥയുടെ വിരുന്നിന് കഴിഞ്ഞ കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1958 ലഭിച്ചു. രാഷ്ട്രപിതാവ് എന്ന കൃതി എഴുതിയത് അദ്ദേഹമാണ്. 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. രാഷ്ട്രപിതാവ് എന്ന കൃതിക്ക് 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പോൾ ആദ്യ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ കാലം രാഷ്ട്രപിതാവ്, കഴിഞ്ഞ കാലത്തിന് ഏതവാർഡ് ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നവഭാരത ശില്പികൾ, നവഭാരത ശില്പികൾ, ബിലാത്തി വിശേഷം, ബിലാത്തി വിശേഷം, നാം മുന്നോട്ട്, നാം മുന്നോട്ട്, അസ്തമനം. നവഭാരത ശില്പികൾ, ബിലാത്തി വിശേഷം, നാം മുന്നോട്ട്, അസ്തമനം, പ്രഭാത ദീപം, പ്രഭാത ദീപം, ദാനഭൂമി, ദാനഭൂമി, ഭൂതവും ഭാവിയും, ഭൂതവും ഭാവിയും, യേശുദേവൻ, ജീവിത ചിന്തകൾ, സമകാലീനരായ കേരളീയർ. ഇതൊക്കെയാണ് ദാനഭൂമി, ഭൂതവും ഭാവിയും, യേശുദേവൻ, ജീവിത ചിന്തകൾ, സമകാലീനരായ കേരളീയർ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് കെ പി കേശവമേനോനാണ്. ബിലാത്തി വിശേഷം, യേശുദേവൻ, നവഭാരത ശില്പികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. എല്ലാ പുസ്തകങ്ങളും ചിലപ്പോൾ പോയി കണ്ടു പഠിക്കാൻ നമ്മളെ കൊണ്ടായത് വരില്ല. പക്ഷേ ഈ ഇത് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കിയുള്ള ചോദിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൂടുതലും ചാൻസ് ഉള്ളതാണ് ഞാൻ കൂടുതൽ പറയുന്നത്. എക്സാം ടൈമിൽ നമ്മളൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ അവിടേക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാൻ വേണ്ടി പറയേണ്ടതാണ്. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആത്മകഥയാണ് കഴിഞ്ഞ കാലത്ത്. പിന്നെ ഇതാണ് രാഷ്ട്രപിതാവ്, അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നവഭാരത ശില്പികൾ, ബിലാത്തി വിശേഷം, നാം മുന്നോട്ട്, അസ്തമനം, പ്രഭാത ദീപം, ദാനഭൂമി, ഭൂതവും ഭാവിയും, യേശുദേവൻ, ജീവിത ചിന്തകൾ, സമകാലീനരായ കേരളീയർ എന്നിവയാണ് കെ പി കേശവമേനോന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രധാന, അദ്ദേഹം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മാതൃഭൂമി. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനാരാണ്? കെ പി കേശവമേനോനാണ്. 1923 കോഴിക്കോട് എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1923 മാർച്ച് 18 കോഴിക്കോട് എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച ഏത് ജില്ലയിൽ നിന്നാണ്? കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഏത് വർഷം? 1923 മാർച്ച് 18 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മോഡലിൽ മാതൃകയിൽ പുറത്തിറങ്ങിയ പത്രമാണ് മാതൃഭൂമി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ കെ പി കേശവമേനോൻ പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്ന പത്രം, സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നത് മാതൃഭൂമിയാണ്. അതും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മാതൃഭൂമിയാണ്. ആദ്യ പത്രാധിപർ കെ പി കേശവമേനോൻ തന്നെയാണ്. 1900 ഇത് ആദ്യം ഡെയിലി അല്ലായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നില്ല ഈ പത്രം. പിന്നെ 1930 ഏപ്രിൽ 6 മുതൽ ഡെയിലി ആയിട്ട് പ്രസിദ്ധീകരണം തുടങ്ങി, ദിനപത്രമായിട്ട് പ്രസിദ്ധീകരണം തുടങ്ങി. അപ്പോൾ 1923 പ്രസിദ്ധീകരിച്ച് 30 ഡെയിലി ആയിട്ട് പ്രസിദ്ധീകരണം തുടങ്ങിയത്. 1923 മാർച്ച് 18 കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആരാണ് സ്ഥാപകൻ? കെ പി കേശവമേനോനാണ്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ കെ പി കേശവമേനോൻ പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. ദെൻ സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം ഏതാണ്? മാതൃഭൂമിയാണ്. 1930 ഏപ്രിൽ 6 ദിനപത്രമായിട്ട് പ്രസിദ്ധീകരണം തുടങ്ങി. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാന കൃതികൾ? കഴിഞ്ഞ കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. രാഷ്ട്രപിതാവ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നവഭാരത ശില്പികൾ, ബിലാത്തി വിശേഷം, നാം മുന്നോട്ട്, അസ്തമനം, പ്രഭാത ദീപം, ദാനഭൂമി, ഭൂതവും ഭാവിയും, യേശുദേവൻ, ജീവിത ചിന്തകൾ, സമകാലീനരായ കേരളീയർ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ കെ പി കേശവമേനോനാണ്. 1923 മാർച്ച് 18 കോഴിക്കോട് എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1930 ഏപ്രിൽ 6 ഡെയിലി ആയിട്ട് പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ അദ്ദേഹം കെ പി കേശവമേനോൻ പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. ദെൻ സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രമാണ് മാതൃഭൂമി.
ആദ്യ പത്രാധിപർ ആരാണ്? കെ പി കേശവമേനൻ. അപ്പോൾ നമ്മളൊരു കോഴിക്കോടിൻ്റെ ജില്ല എടുത്തപ്പോൾ ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിയെ കുറിച്ചിട്ട് എന്താണ്, ഗാന്ധിജിയുടെ രക്തം പുരണ്ടിരിക്കുന്ന മണ്ണ് സൂക്ഷിച്ചിരിക്കുന്ന മണ്ണ് സൂക്ഷിച്ചിരിക്കുന്ന കേരളയിലേക്ക് പത്രം ഓഫീസാണ് കോഴിക്കോട് മാതൃഭൂമി ഓഫീസ് എന്ന്. അപ്പൊ ആ പോയിന്റ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക്. അപ്പോൾ കോഴിക്കോട് ജില്ല അല്ല ക്ഷമിക്കണം, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന നായകര് ഒന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി പഠിച്ചു. അടുത്തത് ആരാണ് പഠിച്ചത്? കെ പി കേശവമേൻ. കേരളത്തിലെ വന്ദ്യവയോധികൻ, കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവ് ഒക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. പിന്നെന്താണ്, കഴിഞ്ഞ കാലം എന്ന ആത്മകഥ, രാഷ്ട്രപിതാവ് എന്ന പുസ്തകം, അതൊക്കെ നോട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു റിനൈസൻസ് ലീഡർ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാം. അടുത്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ലീഡർ, റിനൈസൻസ് ലീഡറാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് ജില്ലയിലെ പഴയന്നൂരിലെ ചേലക്കര ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇപ്പൊ പഴയന്നൂർ തൃശ്ശൂർ ജില്ലയിലാണ്. പണ്ട് ഇദ്ദേഹം ജനിച്ച കാലത്ത് പഴയന്നൂര് പാലക്കാടിന്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ പഴയന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ, പഴയന്നൂരും ചേലക്കരയൊക്കെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ്. മുൻപ് പാലക്കാടിന്റെ ഭാഗമായിരുന്നു, ബോർഡറിലാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡറാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. അദ്ദേഹം 1890 മുതൽ 1935 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 1890 മുതൽ 1935 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പി കെ രാമസ്വാമി, അരുന്ധതി അമ്മാൾ എന്നിവരുടെ മകനാണ് അദ്ദേഹം. ടി ആർ കൃഷ്ണസ്വാമിയർ, പി കെ രാമസ്വാമി, അരുന്ധതി അമ്മാൾ ദമ്പതികളുടെ മകനാണ്. 1923 മെയ് 6 പാലക്കാട് ജില്ലയിലെ അകത്തിന്തറയിൽ നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രധാന സംഘാടകരായിരുന്നു ടി ആർ കൃഷ്ണസ്വാമിയർ. 1923 മെയ് 6 പാലക്കാട് ജില്ലയിലെ അകത്തിന്തറയിൽ വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രധാന സംഘാടകനായിരുന്നു ടി ആർ കൃഷ്ണസ്വാമിയർ. ഈ സമ്മേളനത്തിലെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. യുവഭാരതം പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം. യുവഭാരതം പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് യങ് ഇന്ത്യ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിലുള്ള പത്രം ഏതാണെന്ന് പറഞ്ഞ മാതൃഭൂമി. അത് കെ പി കേശവമേനൻ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്ന് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? യുവഭാരതം. യുവഭാരതം. അപ്പൊ 1923 മെയ് 6 പാലക്കാട് ജില്ലയിലെ അക്തിത്തറയിൽ വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകനായിരുന്നു അദ്ദേഹം. ഈ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. യുവഭാരത പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നു. ഇത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ പാലക്കാട് നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് യുവഭാരതം. 1923 ഒക്ടോബർ 2 അതായത് ഗാന്ധി ജയന്തിയുടെ അന്ന് പാലക്കാട് ജില്ലയിലെ അക്തിത്തറയിൽ ടി ആർ കെ സ്ഥാപിച്ച ആശ്രമമാണ് ശബരി ആശ്രമം. ഇമ്പോർട്ടന്റ് ആണ്. 1923 ഒക്ടോബർ 2 പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. ശബരി ആശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ് സ്ഥാപിച്ചത്. ഈ അകത്തേത്തറ പാലക്കാട് ജില്ല പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് സ്ഥാപിതമായത് അകത്തേത്തറയിലാണെന്ന്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വയ്ക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു റിഫ്രഷ് ചെയ്തതാണേ. 1923 ഒക്ടോബർ 2 പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിൽ ടി ആർ കൃഷ്ണസ്വാമിയർ സ്ഥാപിച്ച ആശ്രമമാണ് ശബരി ആശ്രമം. ഗാന്ധിജി 3 തവണ കേരളത്തിൽ സന്ദർശിച്ച ഏക സ്ഥാപനമാണ് ശബരി ആശ്രമം. ഗാന്ധിജി 3 തവണ കേരളത്തിൽ സന്ദർശിച്ച ഏക സ്ഥാപനമാണ് ശബരി ആശ്രമം. അദ്ദേഹം എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 തവണ അല്ലേ. 20, 25, 27, 34, 37 അതിൽ ആദ്യത്തെ അല്ല അവസാനത്തെ അല്ല, ഇടയിൽ വന്ന 3 തവണ അദ്ദേഹം ഈ ശബരി ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട്. 25, 27, 34 അപ്പൊ ഗാന്ധിജി 3 തവണ സന്ദർശിച്ച് കേരളത്തിൽ സന്ദർശിച്ച ഏക സ്ഥാപനം ഏതാണ്? ശബരി ആശ്രമം. ഇതാരാണ് സ്ഥാപിച്ചത്? ടി ആർ കൃഷ്ണസ്വാമിയർ. എവിടെയാണ് സ്ഥാപിച്ചത്? അത് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ്. 1923 ഒക്ടോബർ 2 സ്ഥാപിച്ചത്. ഇത് കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സ്ഥാപനമാണ്. കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ശബരി ആശ്രമത്തെയാണ്. കേരള സബർമതി. ഈ ശബരി ആശ്രമത്തിനടുത്ത് എല്ലാ ഹരിജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് എല്ലാ ഹരിജനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം തുറന്നു കൊടുത്തു. അതിൽ കസ്തൂർബ ഗാന്ധി തുറന്നു കൊടുത്തു. ആ ക്ഷേത്രത്തിന്റെ പേരാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. അപ്പൊ എല്ലാ ഹരിജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം കസ്തൂർബ ഗാന്ധി തുറന്നു കൊടുത്തു. അത് ശബരി ആശ്രമത്തിനടുത്താണ്. ആ ക്ഷേത്രത്തിന്റെ പേര് എന്താണ്? കൽമാടം അയ്യപ്പ ക്ഷേത്രം. പിന്നെ ഈ കേരള സബർമതി എന്ന് അറിയപ്പെടുന്ന ശബരി ആശ്രമത്തിന്റെ സ്ഥാനം അനുവദിച്ച വ്യക്തി അപ്പു യജമാനനാണ് കേട്ടോ. കേരള സബർമതി എന്നറിയപ്പെടുന്ന ശബരി ആശ്രമത്തിന് സ്ഥലം അനുവദിച്ച വ്യക്തിയാരാണ്? അപ്പു യജമാനനാണ്. കൽമാടം അയ്യപ്പ ക്ഷേത്രം എന്താണ്? കസ്തൂർബ ഗാന്ധി എല്ലാ ഹരിജനങ്ങൾക്കും പ്രവേശിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുത്ത ക്ഷേത്രമാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. ഇത് ശബരി ആശ്രമത്തിനടുത്താണ്.
ഇന്ത്യയിലെല്ലാ മതസ്ഥർക്കും ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ച ആദ്യ ക്ഷേത്രമാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ആദ്യ ക്ഷേത്രം ഏതാണ്? കൽമാടം അയ്യപ്പ ക്ഷേത്രം. അത് ശബരി ആശ്രമത്തിനടുത്താണ്. ആരാണ് ഇത് എല്ലാ ഹരിജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുത്തത്? കസ്തൂർബാ ഗാന്ധിയാണ് തുറന്നു കൊടുത്തത്. സുബ്രഹ്മണ്യ തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ഭാരതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ദേശഭക്തി ഗാനങ്ങൾ രചിച്ച വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമിയെ. തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ദേശഭക്തി ഗാനങ്ങൾ രചിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പുസത്യാഗ്രഹം നയിച്ച വ്യക്തിയാണ്. നമ്മൾ ഉപ്പുസത്യാഗ്രഹം പഠിച്ചപ്പോൾ ഒരു പോയിന്റ് അവിടെ പഠിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് ടി ആർ കൃഷ്ണസ്വാമി അയ്യറായിരുന്നു. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് 40 അനുയായികളോടൊപ്പം ഉപ്പുസത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. അപ്പൊ ടി ആർ കൃഷ്ണസ്വാമി അയ്യറെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ ശബരി ആശ്രമം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പൊ അത് എന്ത് പേരിൽ വിശേഷിപ്പിക്കുന്നത്? കേരള സബർമതി. അതുകൊണ്ട് നോട്ട് ചെയ്യണം, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നോട്ട് ചെയ്യണം. ടി ആർ കൃഷ്ണസ്വാമി 1890 മുതൽ 1935 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. പാലക്കാട് ജില്ലയിലെ പഴയ താലൂക്കിലെ ചേലക്കര ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. പി കെ രാമസ്വാമി അരുന്നതി അമ്മാൾ ദമ്പതികളുടെ മകനാണ്. 1923 മെയ് 6 പാലക്കാട് ജില്ലയിലെ അവിടത്തെ തറയിൽ വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രധാന സംഘാടകനായിരുന്നു ടി ആർ കൃഷ്ണസ്വാമിയെ. ഈ സമ്മേളനത്തിലെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. അദ്ദേഹമാണ് യുവഭാരതം എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. യങ് ഇന്ത്യയുടെ മാതൃകയിൽ പാലക്കാട് നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് യുവഭാരതം. 1923 ഒക്ടോബർ 2 പാലക്കാട് ജില്ലയിലെ അവിടത്തെ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. ഇത് കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആശ്രമമാണ്. ഗാന്ധിജി കേരളത്തിൽ 3 തവണ സന്ദർശിച്ച ഏക സ്ഥാപനമാണ് ശബരി ആശ്രമം. ഈ ശബരി ആശ്രമത്തിനടുത്തായിട്ട് എല്ലാ ഹരിജനങ്ങൾക്കും വേണ്ടി കസ്തൂർബാ ഗാന്ധി തുറന്നു കൊടുത്ത ക്ഷേത്രമാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ച ആദ്യ ക്ഷേത്രമാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. ദെൻ ഈ ശബരി ആശ്രമത്തിന് സ്ഥലം അനുവദിച്ച വ്യക്തി ആരാണ്? അപ്പു യജമാനൻ. ദെൻ അടുത്തത് സുബ്രഹ്മണ്യ തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദേശഭക്തി ഗാനങ്ങൾ രചിച്ച വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമിയെ. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പുസത്യാഗ്രഹ ജാഥ നയിച്ചതും ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 3 പ്രധാനപ്പെട്ട നവോത്ഥാന നായകരെ പഠിച്ചു. ഒന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി, ഇതിന് കെ പി കേശവമേനോൻ, തേർഡ് വൺ ആരായിരുന്നു? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഇത്രയും പോയിന്റുകൾ എല്ലാവരും ഫോളോ ചെയ്തു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.